നമസ്കാരം, ഇത് ഫിൽമി ബീറ്റ് മലയാളം. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ കേരള ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷന്റെ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സർക്കാർ പുരസ്കാരത്തിലും മികച്ച നടനായി പരിഗണിക്കപ്പെടുന്നവരുടെ പട്ടികയിലുള്ള മോഹൻലാലിനാണ് ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷന്റെ മികച്ച നടനുള്ള പുരസ്കാരം. ഒപ്പത്തിലെ അഭിനയത്തിനാണ് അവാർഡ്. പുതിയ നിയമത്തിലെ അഭിനയത്തിന് നയൻതാര മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രിയദർശനാണ് മികച്ച സംവിധായകൻ. മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരവും ഒപ്പം സ്വന്തമാക്കി. സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന ചലച്ചിത്ര രത്നം പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്കാണ്. സംവിധായകൻ ഫാസിൽ, ഛായാഗ്രാഹകൻ രാമചന്ദ്ര ബാബു, നടി ശാന്തികൃഷ്ണ എന്നിവർക്ക് ചലച്ചിത്ര പ്രതിഭാ പുരസ്കാരം സമ്മാനിക്കും. പുലിമുരുകനാണ് മികച്ച ജനപ്രിയ സിനിമ. ജേക്കബിന്റെ സ്വർഗരാജ്യം രണ്ടാമത്തെ മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടു. രഞ്ജി പണിക്കറാണ് മികച്ച രണ്ടാമത്തെ നടൻ. മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരം എസ്റ്റ്രാനിലും അക്ഷരയും പങ്കിട്ടു. തിരക്കഥ വിനി ശ്രീനിവാസൻ, ഗാനരചന വയലാർ ശരചന്ദ്ര വർമ്മ, സംഗീത സംവിധാനം എം ജയചന്ദ്രൻ, ഗായകൻ മധു ബാലകൃഷ്ണൻ, ഗായിക വർഷ വിനു, ഛായാഗ്രാഹകൻ സുജിത് വാസുദേവ്, എഡിറ്റിംഗ് അഭിലാഷ് ബാലചന്ദ്രൻ, ശബ്ദലേഖനം ഡാൻജോസ്, നവാഗത സംവിധായിക വിധു വിൻസെന്റ്, നവാഗത പ്രതിഭ രജനി ചാണ്ടി എന്നിങ്ങനെയാണ് മറ്റു പുരസ്കാരങ്ങൾ. ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷന്റെ പുരസ്കാര പ്രഖ്യാപനങ്ങൾ നിങ്ങൾക്കും വിലയിരുത്താം കമന്റിലൂടെ. ഈ വാർത്ത ഇഷ്ടമായെങ്കിൽ ഷെയർ ഇറ്റ്, ലൈക്ക് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം.